ബിഗ് എം ഓഫ് മലയാളം സിനിമ, ദ ലേഡി സൂപ്പർസ്റ്റാർ ഓഫ് മലയാളം സിനിമ. ലെറ്റ്സ് വെൽക്കം മഞ്ജു വാര്യർ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് ഫോറം ഫാഷൻ ഫേസ് ഓഫ്. മഞ്ജു വാര്യർ എന്ന പേര് ഞങ്ങൾക്ക് പരിചിതമാണ്. സോഷ്യൽ മീഡിയ പറഞ്ഞ മഞ്ജു വാര്യർ എന്ന ടൈറ്റിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ എവിടെ കണ്ടത് പറയാൻ പറഞ്ഞു മഞ്ജു ദ റൈഡർ. ഹൗ ഇസ് യുവർ റൈഡിംഗ് ഗോയിങ്? വേർ ഇസ് യുവർ റൈഡ്? അല്ല, ബിഗിനർ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാം, ഇനിയും കുറേ ഉണ്ട് പഠിക്കാൻ. സാധാരണ എല്ലാവരും ടൂ വീലർ തുടങ്ങിയിട്ട് നേരെ ഫോർ വീലർ പോവാണ് പതിവ്. ഇത് നേരെ തിരിച്ചാണ്? അതെ, ഫോർ വീലർ ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പോഴാ ഇതിനുള്ളൊരു ധൈര്യം വന്നു. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാരും ഇവിടെ ഇഷ്ടമില്ലാതെ നിൽക്കുവാണോ? അർത്ഥം വിട്ടു നിൽക്കുന്നു. നല്ല ധൈര്യം കൊടുത്തേ പോരാ, കുറച്ചുകൂടെ പ്ലീസ്. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചു, സത്യം പറഞ്ഞു. അനുരാഗ് കശ്യപ് ഒരു സിനിമ മലയാളത്തിലേക്ക് പ്രസന്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മഞ്ജുവാരുണ്ട്, വിശാഖുണ്ട്, ഗായത്രിയുണ്ട്, ഡയറക്ടർ സൈജു ശ്രീധരനാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇതിൽ എന്തോ പരിപാടി ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് പരിപാടി അക്കോർഡിംഗ് ടു യു ഈ പടത്തിലുള്ളവർ? അതാണല്ലോ, ഇപ്പൊ രണ്ടാം തീയതി തിയേറ്ററിൽ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ ചെറുതായിട്ടൊന്ന് ടൈമിംഗ് പണി മാറി. ചേട്ടാ, പുറമെ ടൈമായില്ല. നമ്മള് രണ്ടാം തീയതി സിനിമ പ്രേക്ഷകർ കാണാൻ പോകും. അതിന്റെ ജോണറൊക്കെ പോലും ഒരു ത്രില്ലർ പരിപാടിയൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മഞ്ജുജി ലാസ്റ്റിൽ ഒറ്റ ഷോട്ടിൽ മാത്രം കുറച്ച് മിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു മിസ്റ്റിക് ത്രില്ലർ പരിപാടി ക്യാരക്ടറാണോ? തീർച്ചയായിട്ടും മിസ്റ്ററി, സസ്പെൻസ്, ത്രില്ലർ എല്ലാം ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞത് രണ്ട് ബ്ലോഗേഴ്സിന്റെ കണ്ടെടുക്കപ്പെട്ട ക്യാമറയിൽ നിന്ന് വിഷ്വൽസ് ആണ് സിനിമയായിട്ട് കാണുന്നത്. ഇപ്പോഴത്തെ ബ്ലോഗേഴ്സിന്റെ ഒക്കെ ഇവിടെ എത്ര ബ്ലോഗേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്ലോഗേഴ്സേ ഉള്ളൂ, ക്യാമറ കയ്യിലുള്ള എല്ലാവരും ബ്ലോഗേഴ്സാണ്. എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉള്ള നല്ല ഹൈ ക്ലാരിറ്റിയുള്ള ക്യാമറാസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ക്ലാരിറ്റിയുടെ സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസോടുകൂടി തന്നെ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും.